ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ നമ്മുടെ വിവയിലെ ഫുട്ബോൾ കളിച്ച അതിൻ്റെ ഒരു ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയാൻ പോകണം. അപ്പോൾ അമ്മ ഞാനൊന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം ആൾക്കാർക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഓൾറെഡി കളിച്ചവരാണ്, ജസ്റ്റ് ഇങ്ങനെ ഒപ്പീനിയൻസ് എന്തായാലും ഫസ്റ്റ് സമയം കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ആദ്യം എനിക്ക് ഗെയിമിൻ്റെ റിവ്യൂ പറഞ്ഞാൽ മുമ്പ് എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയണമെന്നുള്ളതെന്ന് വെച്ചാൽ, ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ആയിക്കോട്ടെ, പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾ, മറ്റേ ഒന്ന് ഒരു വർഷം മുമ്പ് എന്തോ നമ്മൾ ചെയ്ത വീഡിയോ ഗെയിമല്ല ഇത്, മീൻസ് ആ ഒരു ബീറ്റ വേർഷൻ റിലീസ് ചെയ്തപ്പോൾ ചെയ്ത ഗെയിമല്ല. അതിലും ഒരുപാട് മാറ്റങ്ങളിലാണ് ഗെയിം വന്നേക്കണേ. കുറേ കാര്യങ്ങൾ മീൻസ് കൺസോൾ ലെവലിൽ പല ആനിമേഷൻസിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒന്നാം തരം. അത് അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഗ്രാഫിക്സൊക്കെ ആണെങ്കിലും ഓരോ പ്ലേയേഴ്സിൻ്റെ ഫേസൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അത്യാവശ്യം ഒറിജിനാലിറ്റി തന്നെ നല്ല രീതിയിൽ, എൻ്റെ കൺസോളാണ് ഞാൻ ഇത്ര ഒറിജിനാലിറ്റി കണ്ടിട്ടുള്ളൂ. ആ ഒരു ഫീച്ചർ തന്നെ മൊബൈലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഈ ഒരു ഗെയിമിന് സാധിച്ചിട്ടുണ്ടെന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണേ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞിട്ട് ഇൻ്റർഫേസ് മാറിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു. ആ സ്റ്റേഡിയത്തിൽ പല ലെവലായിരുന്നു, പല ഫ്ലോറുണ്ട്. ഓരോ ഫ്ലോറിൽ ഓരോരോ ഫീച്ചേഴ്സും പല പല മോഡ്സായിട്ടായിരുന്നു ഗെയിം ആദ്യം വന്നത്. ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഒരു ഫിഫയുടെയൊക്കെ പോലത്തെ തന്നെയുള്ള ഇൻ്റർഫേസാണ്. ഒരു ബോക്സിൽ പല പല മോഡ്സും ഫീച്ചേഴ്സും ഇവൻറ്റ്സൊക്കെ ഇട്ടിട്ട് ആ ഇൻ്റർഫേസിലായിട്ട് ഇവർക്ക് മാറ്റിയിട്ടുണ്ട് ഇവരുടെ നിലവിലുള്ള ഇപ്പോഴത്തെ ഇൻ്റർഫേസ്. അത് മറ്റേതാണെങ്കിൽ ഒരു ഓപ്പൺ വേൾഡ് ഗെയിമൊക്കെ പോലെ ഇങ്ങനെ മാനേജർ ഓടി നടന്നിട്ടുള്ളൊരു ഇതായിരുന്നു. അത് മാറ്റി ഇങ്ങനെ ആക്കി മറ്റേതൊരു വെറൈറ്റി ആയിരുന്നു. ഇപ്പോൾ കൊണ്ടുവന്നേണ്ടത് എപ്പോഴും എല്ലാ എന്താ പറയുക, ഇപ്പോഴത്തെ എല്ലാ എന്താ പറയുക ഫുട്ബോൾ ഗെയിമിനെ പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേതാണെങ്കിൽ കുറേ ഓടി നടക്കണമായിരുന്നു. ആ ഒരു ഇത് മാറിയിട്ട് ഇത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഓരോന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു ഇത് ഒരു എളുപ്പമായിട്ടുള്ള രീതിയിലേക്കാണ് ഇത് ആക്കിയേക്കണം. ഇനി വേറെ ഫീച്ചേഴ്സൊക്കെ പറയാനാണെങ്കിൽ ഒന്ന് ഇവൻറ്റ്സ് ആണ്. ഇവൻ്റിൽ ഒരു എടുത്തു പറയണമെന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ഫുട്ബോൾ എന്നുള്ള സംഭവം തന്നെയാണ്. അത് ഓൾറെഡി പണ്ട് വന്നപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷേ അത് കുറച്ചുകൂടി അടിപൊളിയായി അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആക്കിയിട്ടാണ് ഇപ്പോൾ കൊണ്ടുവന്നതാണ്. കുറച്ചുകൂടി ഗ്രാഫിക്സിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്, കുറേ സ്കില്ലുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ സ്ട്രീറ്റ് ഫുട്ബോളിൽ ഒരുപാട് ഗെയിംസ് നമ്മൾ കളിച്ചിട്ടുണ്ടാവും, അതുപോലത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, പല പല മൂവ്സും കാര്യങ്ങളും. പിന്നെ ഇതിൽ 3-on-3 ആണ് മെയിനായിട്ട് വരുന്നത്. അതിൽ നമ്മളൊരു പ്ലെയർ ആയിരിക്കും, മീൻസ് നമ്മൾ ഒരു മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ മൂന്ന് പേർക്കും ഒരു ടീമായിട്ട് വേറൊരു മൂന്ന് പേരായിട്ട് കളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു പ്ലെയറെ കൺട്രോൾ ചെയ്യും, നമ്മുടെ കൂടെയുള്ള രണ്ടുപേർ വേറെ വേറെ പ്ലെയേഴ്സിനെ കൺട്രോൾ ചെയ്യും. അങ്ങനെയാണ് ഇത് കളിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയ ഒരു മോഡാണ് അത്. അതിൽ അത്യാവശ്യം റാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കളിച്ച് കളിച്ച് റാങ്കൊക്കെ പുഷ് ചെയ്ത് കയറാവുന്നതാണ്. പിന്നെ അതിൽ പറയണമെന്ന് വെച്ചാൽ വേറൊരു ഓപ്ഷൻ കൂടെ തന്നെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിച്ച് കളിക്കാൻ പറ്റും. മൈക്കിൻ്റെ ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഓണാക്കിയിടണമെങ്കിൽ പബ്ജിയിൽ സംസാരിച്ച് കളിക്കുന്നതുകൊണ്ട് ഇതിൽ ഈ ഒരു ഗെയിമിൽ സംസാരിച്ച് കളിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് നാളുടെ ഈ ഫുട്ബോളും ബസ്സിലൊക്കെ വന്നോന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഫീച്ചറാണ്. ഇതിൽ മെസ്സേജ് അയക്കാൻ വേണമെങ്കിൽ സംസാരിച്ചും കളിക്കുക, അങ്ങനെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഓവറോൾ പറയാനാണെങ്കിൽ ഒരു ഫുട്ബോൾ ഗെയിമിൽ അത് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് എല്ലാം ഈ ഒരു ഗെയിമിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് വേറൊരു മോഡെന്ന് പറയുകയാണെങ്കിൽ കപ്പും ഈ മാനേജർ മോഡ് പോലത്തെ മോഡും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഫയിലൊക്കെ മാനേജർ മോഡ് ഒന്നും വിട്ട് നമ്മൾ ടാറ്റിക്സൊക്കെ മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. മീൻസ് കൺട്രോൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്യണോ ഡിഫെൻഡ് ചെയ്യണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അതെന്ന് പറഞ്ഞാൽ ചൈനീസിലൊക്കെ കിടക്കണം, അതുകൊണ്ട് നമുക്ക് മാറ്റുമ്പോൾ മുകളിലെ ഫോർമേഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇത് കണിങ്ങനെ കാണാതെ ഇരുന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിലൊക്കെ കളി വരുന്നതെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു മോഡാണ് അതിൽ തന്നെ. എല്ലാ മോഡിലും ഏകദേശം റാങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലുള്ള ആനിമേഷനും കാര്യങ്ങളും എടുത്തിട്ടുണ്ടോയെന്ന് പറഞ്ഞാൽ കളി കഴിയുമ്പോൾ ഒരു പ്രസ് കോൺഫറൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അത്യാവശ്യം നല്ല പക്ക കൺസോൾ ലെവൽ ഗ്രാഫിക്സ് ലൈറ്റിങ്ങും അതിൽ കൊടുത്തതാണ്. ആ ഒരു എന്താ പറയുക റിഫ്ലക്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഒരിക്കലും മൊബൈലിൽ അങ്ങനെ സംഭവം കൊണ്ടുവരുമെന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് രീതിയിലാണ് അതും ആ പ്രസ് കോൺഫറൻസ് ആയിരിക്കും തന്നെ ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്ന പ്ലെയർ എന്തോ ആണ് ആ ഒരു ഇതിൽ പങ്കെടുക്കണമെന്ന് തോന്നുന്നത്. പിന്നെ നമുക്ക് ഇത് നമ്മുടെ റിസൾട്ടും കാര്യങ്ങളും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഒക്കെ ഉണ്ട് കളി കഴിയുമ്പോൾ. പിന്നെ ഇതാണ് പ്ലെയർ സൈനിങ് ആണ്. ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ നമ്മുടെ ലംബാർഡ്, ഫിഗോ, സാവി, പിന്നെ ഡ്രോഗ്ബ, അങ്ങനെ അത്യാവശ്യം നമുക്ക് അറിയാവുന്ന ഒരുപാട് ലെജൻസിൽ ഉണ്ടെന്ന് മനസ്സിലായി. വെച്ചാൽ കാർഡിൻ്റെ പടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്ലേയേഴ്സിൻ്റെ ഫേസൊക്കെ അടിപൊളിയായിട്ടൊരു ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഹാലൻഡ് ആയിക്കോട്ടെ, മെസ്സി ആയിക്കോട്ടെ, നെയ്മർ ആയിക്കോട്ടെ, വാൻ ഡൈക്ക്, റാമോസ്, അങ്ങനെ അത്യാവശ്യം പ്ലേയേഴ്സിനെ കണ്ട് മീൻസ് ഈ വീഡിയോ കൂടി കണ്ടുകൊണ്ട് പറയണതാണ് കറക്റ്റ് ഫേസ്. അതൊന്നും ഒരു മിക്ക ഫുട്ബോൾ ഗെയിംസും പെസകട്ട് അമ്പരം പറയണതാണ് ഇവിടെ ഫേസും കാര്യങ്ങളൊക്കെ. അത് അത്യാവശ്യം ഈ ഒരു ഗെയിമിൽ കറക്റ്റ് ഒരു ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും കളിക്കാൻ താല്പര്യം കൂട്ടുള്ളൂ, ഈ മുഖമൊക്കെ ഇത്ര റിയലിസ്റ്റിക് ആയിട്ട് വരുമ്പോഴുള്ള കാര്യം. പിന്നെ സൈനിങ് ഒക്കെ വലിയ മാറ്റമൊന്നുമില്ല, എന്നുവെച്ചാൽ സൈൻ ചെയ്യുമ്പോൾ ആനിമേഷൻ കാര്യങ്ങളൊക്കെ പണ്ടത്തെ പോലെ തന്നെയാണ്. പിന്നെ ഈ പ്ലെയറിൻ്റെ ഫേസൊക്കെ ഇമ്പ്രൂവ് ആയതും ആ ഗ്രാഫിക്സ് ഇമ്പ്രൂവ് ആയതിൻ്റെ ഒക്കെ മാറ്റം നമുക്ക് എന്തായാലും മനസ്സിലാവും. പിന്നെ പുതിയ കാർഡ് ടൈപ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഒന്നുമല്ല, കുറേ കാർഡ് ടൈപ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്, പല ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻസുള്ളതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല ലെവലുള്ള പ്ലേയേഴ്സാണെങ്കിൽ ഗോൾഡ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വരുന്നത്. മെസ്സിയും സാബിക്കും നോക്കുമ്പോൾ എന്തോ ഗോൾഡ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വരുന്നത്, ഫിഫയിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് പുതിയ കാർഡ് ഡിസൈനൊക്കെ വരുന്നത്.
പിന്നെ അത്യാവശ്യം റിവാർഡ്സും കിട്ടുന്നുണ്ട്. ഒരു കളി കഴിയുമ്പോൾ ഒരു റിവാർഡ് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായി. ഒരുപാടുണ്ട് നമ്മുടെ ഫിഫ പോലെ തന്നെ വാരിക്കോലി തന്നെ ഉണ്ട്. പിന്നെ ഒരു മാസത്തെ നീണ്ടിക്കണ ലോഗിൻ ബോൺസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരിക്കും. മോഡ്രിച്ചിനൊക്കെ ഇപ്പോൾ തന്നെ കളിച്ചപ്പോൾ തന്നെ കിട്ടി ലോഗിനായിട്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ഗെയിം പ്ലേ ആണ്. ഗെയിം പ്ലേ നേരത്തെ പറഞ്ഞിട്ടുള്ള ആനിമേഷൻ, പ്ലേയേഴ്സ് ഇറങ്ങുന്ന ആനിമേഷനൊക്കെ നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ്. മീൻസ് മറ്റേ ചിലരെ ഗെയിമിലൊക്കെ എപ്പോഴും പറയും ആ ഒരു ചെറിയ ഗെയിമിൽ പോലും പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങി വന്ന ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അങ്ങനത്തെ ആനിമേഷൻ ഉണ്ടെങ്കിലും അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട്, അതിൻ്റേതായ ഗ്രാഫിക്സിൽ ഇതൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുവന്നേക്കണേ. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സംസാരിച്ച് കളിക്കാൻ പറ്റും നമുക്ക്. അവിടെ പിങ് മീറ്റർ ഉണ്ടാവും, മെസ്സേജൊക്കെ ഉള്ള അടിക്കും അയച്ചു കൊടുക്കും ഒപ്പോണൻസിന്. അങ്ങനത്തെ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഗെയിം പ്ലേയുടെ ഗ്രാഫിക്സ് പറയാനാണെങ്കിൽ അത്യാവശ്യം ഒരു 1.29 GB ഗ്രാഫിക്സിൻ്റെ ഇതെല്ലാം അത് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ബോറടിക്കണമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. എനിക്ക് ചൈനീസ് ആയതുകൊണ്ടും മറ്റേ സ്വിച്ചിൻ്റെ ഇത് ഞാൻ അഡ്വാൻസ് കളിച്ചുള്ളതുകൊണ്ട് എനിക്ക് സ്വിച്ച് പെട്ടെന്ന് ഇതാവില്ല. അതിൻ്റെയൊക്കെ ഒരു പോരായ്മ എനിക്ക് കളിച്ചപ്പോൾ തോന്നി, എൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഇതാണ്. പക്ഷേ അല്ലാണ്ടുള്ള കുഴപ്പമൊന്നും തോന്നില്ല. എന്നുവെച്ചാൽ ഭയങ്കര ബോറടിക്കുന്ന രീതിയിലുള്ള ഗ്രാഫിക്സ് ഒന്നുമല്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹാൻഡ് മൂവ്മെൻറ്റും ബോഡി മൂവ്മെൻറ്റും സ്കിൽസും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെലിബ്രേഷനും കാര്യങ്ങളും അത്യാവശ്യം ക്വാളിറ്റി ആക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ബ്ലറൊക്കെ ആക്കി വെച്ചിരുന്നത് പെസൻ്റ് ആയാലും ഈ ഫുട്ബോളിലൊന്നും എത്തൂല, അതെനിക്കൊരു ഇതായിട്ട് തോന്നി. പക്ഷേ സെലിബ്രേഷനൊക്കെ അത്യാവശ്യം നമ്മുടെ ഈ ഫുട്ബോളിലെ രീതിയിലുള്ള സെയിം സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട്. മറ്റേ ഫ്ലാഗിൻ്റെ അടുത്തൊക്കെ പോയിട്ട് പ്ലേയേഴ്സ് ഇങ്ങനെ ഇതൊക്കെ കാണിക്കുക, അതൊക്കെ ഇതിൽ കണ്ടായിരുന്നു. പിന്നെ മെസ്സി കാണിക്കണ ഹാട്രിക് അടിക്കുമ്പോൾ കാണിക്കണ ഒരു സെലിബ്രേഷനൊക്കെ ഒരു പ്ലെയർ ഹാട്രിക് അടിച്ച് കാണിച്ചായിരുന്നു. അപ്പോൾ അത്യാവശ്യം സെലിബ്രേഷനും പുതിയതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇവർ. പിന്നെ ഗെയിം പ്ലേയിൽ റെയിൻ മോഡൊക്കെ അവൈലബിൾ, നമുക്ക് മഴയത്തെ കളിക്കാവുന്നതാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ അത്യാവശ്യം ഒരു റിയൽ ഫുട്ബോളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ ഒരു ഗെയിമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോരായ്മ എന്ന് പറയാനാണെങ്കിൽ ചൈനീസ് വേർഷനാണ്, ഇംഗ്ലീഷ് കിട്ടിയിട്ടുള്ളത്. ഇംഗ്ലീഷിൻ്റെ മോഡൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തായാലും നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യണതായിരിക്കും. ഇപ്പോൾ ചൈനീസിൽ കളിക്കണം. പിന്നെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഗെയിം റിലീസ് പോലും ആയിട്ടില്ല. ബീറ്റ വേർഷൻ ഇറക്കിയിട്ട് ആദ്യമായിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി ഫുട്ബോൾ ഗെയിമാണ്. അപ്പോൾ അവർ ഇപ്പോഴത്തെ തന്നെ ഇത്ര കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഫുൾ വേർഷൻ റിലീസ് ചെയ്യുമ്പോൾ എത്ര ക്വാളിറ്റി അവർ കൊണ്ടുവരും നമുക്ക് എന്തായാലും നോക്കിയായിരുന്നു. വെച്ചാൽ 2 വർഷമൊന്നും ഇവർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇപ്പോൾ ഈ വന്ന ബീറ്റ വേർഷൻ തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യണം അവരുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ പറയുക, ഓൾറെഡി കളിച്ചിട്ടാണ് ഒപ്പീനിയൻസ് പറയുക. ഇതിൽ മാക്സിമം ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഗ്രാഫിക്സ് ആയിക്കോട്ടെ ഗെയിം പ്ലേ ആയിക്കോടെ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാവുന്നതാണ്. കളിച്ചവരുണ്ടെങ്കിൽ ഒപ്പീനിയൻസ് പറയാം. പിന്നെ നമ്മൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെയുള്ള ഓപ്ഷനും ലോഗിൻ ചെയ്യാനുള്ളതൊക്കെ വീഡിയോ ഒക്കെ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം അവരുടെ കാണാം. ഓക്കെ.